ഹായ് ഫ്രണ്ട്സ് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് വളരെ വലിയൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ പല മേഖലകളിലും അസാമാന്യ കഴിവുള്ള പലരും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പ്രോത്സാഹിപ്പിക്കപ്പെടാതെ പോകുന്നതായി കാണാറുണ്ട് പ്രൊമോട്ട് ട്രെൻഡ്സ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എലിസബത്ത് ജോസ് എന്ന ഒരു കലാകാരിയെയാണ് എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇതോടൊപ്പമുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുമല്ലോ ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ കല്ലറയിലുള്ള ചെരുവിൽ ബേബിസാറിൻ്റെയും ശുഭചേച്ചിയുടെയും വീട്ടിലാണ് ബേബിസാറിൻ്റെയും ശുഭചേച്ചിയുടെയും മകൾ എലിസബത്ത് ജോസിനെ നമുക്ക് പരിചയപ്പെടാം എലിസബത്ത് ഇപ്പോൾ കാരിത്താസിൽ വർക്ക് ചെയ്യുന്നല്ലേ സംഗീതത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് പറയാമോ അപ്പം ഞാൻ ചെറുപ്പം തൊട്ട് സംഗീതം പഠിക്കുന്നതാണ് കർണാട്ടിക് മ്യൂസിക് രണ്ടാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് അപ്പം എനിക്ക് ചെറുപ്പത്തിൽ സംഗീതത്തിനോടുള്ള ഒരു വാസന ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അച്ചാച്ചനും അമ്മേനെ പാട്ട് പഠിപ്പിക്കാൻ പറ്റും അപ്പം ഇവിടെ ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ ഞാനും മൂത്ത ചേച്ചിയും പാടും ഞങ്ങൾ രണ്ടുപേരും പാട്ട് പഠിക്കാൻ തുടങ്ങി പിന്നെ എൽ പി തൊട്ട് സ്കൂൾ കലോത്സവത്തിന് അങ്ങനെ ഓരോ ഐറ്റത്തിനും പോയി തുടങ്ങിയാണ് തുടങ്ങിയത് ലളിതഗാനം ശാസ്ത്രീയ സംഗീതം മാപ്പിളപ്പാട്ട് പദ്യഞ്ചൊല്ലൽ കഥാപ്രസംഗം ഇതൊക്കെയായിരുന്നു എൻ്റെ ഐറ്റംസ് യു പിയിൽ ഞാൻ കലാതരമായിരുന്നു നമ്മുടെ കുറവലങ്ങാട് സബ് ഡിസ്ട്രിക്റ്റിൽ മൂന്ന് പ്രാവശ്യം അങ്ങനെ അടുപ്പിച്ച കലാതരമായി പിന്നെ മെയിനായിട്ട് കഥാപ്രസംഗം ആയിരുന്നു പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് കെ സി വൈയിൽ നടത്തിയ മെഗാമാർഗംകളിയിൽ പാട്ട് പാടി അത് എത്ര പേര് ചേർന്നുള്ള മാർഗംകളിയായിരുന്നു അത് 1000 പേരുള്ള 1000 പേര് ചേർന്നുള്ള മാർഗംകളിയായിരുന്നു അതിന് ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട് രണ്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ അത് കഴിഞ്ഞ് പിന്നെ നഴ്സിംഗിനൊക്കെ പോകേണ്ടി വന്നതുകൊണ്ട് ഇടയ്ക്ക് ഒരു ഗ്യാപ് എടുക്കണത് ഇപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ജോലിയുടെ ഒക്കെ തിരക്ക് കാരണം വനിതയുടെ ഒരു ഫോട്ടോ ക്യൂ മത്സരം ഉണ്ടായിരുന്നു വനിതയുടെ അകത്ത് പേജിൽ വരുന്നത് അതിൽ വനിതയിൽ ഫോട്ടോ വന്നിട്ടുണ്ട് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷത്തെ വിഷുലൊക്കെ തിരക്കുണ്ട് പിന്നെ കവർ ഗേൾ കോമ്പറ്റീഷനിൽ അവസാനത്തെ 100 പേരുടെ ഇടയിൽ എൻ്റെ പേരുണ്ടായിരുന്നു ഇത് മിസ് പ്രിൻസസ് ക്യാപ്റ്റൻസ് ഔഷധി ക്യാപ്റ്റൻസ് മിസ് പ്രിൻസസ് എന്ന് പറഞ്ഞത് വേറൊരു കോമ്പറ്റീഷൻ ആയിരുന്നു 18 to 25 വരെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് ആയിരുന്നു അത് കൊല്ലത്ത് വെച്ച് നടന്നത് ഒരു ഇത് അപ്പം 18 പേരായിരുന്നു അതിൻ്റെ അകത്ത് ലാസ്റ്റ് കണ്ടസ്റ്റൻസിൻ്റെ അകത്ത് വന്നത് അപ്പം അതിൽ സെക്കൻഡ് റണ്ണർ പാസ് സാധിച്ചു എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേ അനിഷ്ടമായി നിന്നെ പുണ്യമേ കലകളിലോടൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു ഞാനും ഈ സ്കൂൾ 3rd class മുതലേ ഡാൻസ് അങ്ങനെയുള്ള പരിപാടികളിലെല്ലാം പങ്കെടുത്ത് കോളേജിലും ഒക്കെ എല്ലാ പരിപാടിക്കകത്തും പങ്കെടുത്ത് നാടകം എന്ന അതിൻ്റെ ഒരു ചെറിയ കഴിവായിരിക്കും അത് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം ഇവർക്ക് ചെറുപ്പം വരെ പാട്ടിനോടൊരു വാസന കണ്ടിട്ടുണ്ട് അവർ ടാലൻ്റ് ഉണ്ട് പാട്ടിനോട് അപ്പോൾ ആ പാട്ട് അതുകൊണ്ട് അവരെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ടീച്ചർമാരെ ഇവിടെ വന്ന് ടീച്ചർമാർ പാട്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയിൽ ഇവരെ നേടിയതായി അപ്പം അങ്ങനെ പിന്നെ അവർ പള്ളികളിൽ പാടും പിന്നെ അങ്ങനെ അവർ പള്ളികളിൽ നിന്നും പള്ളിയെ പ്രതിനിധീകരിച്ച് രൂപതാതരത്തിലുള്ള മത്സരങ്ങൾ പങ്കെടുക്കും പിന്നെ അവർ പിന്നെ പി ഒ സി പോയി പങ്കെടുക്കും അങ്ങനെയാണ് ഇവർക്ക് അതിനൊരു ബേസ് കിട്ടുന്നത് ഈ കുടുംബത്തിലുള്ള 4 മക്കൾ 4 പേരും ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ കലാപരമായ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് ഏതായാലും ബേബിസാറിനും ശുഭചേച്ചിക്കും തീർച്ചയായും അഭിമാനിക്കാം മക്കളെ 4 പേരെയും നല്ല രീതിയിൽ പരിശീലിപ്പിച്ച് നല്ല നിലയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എലിസബത്തിനാണെങ്കിൽ നല്ല അംഗീകാരങ്ങൾ പലതും തേടി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ കലാരംഗത്ത് കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു